തന്ത്രപരമായി കെ പി സി സിയിൽ നേതൃമാറ്റം നടപ്പാക്കാനുള്ള ഹൈക്കമാൻഡിന്റെ നിശ്ചയമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികളെ മറികടക്കാൻ ചുരുക്കം സമയം കൊണ്ട് മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് വിലയിരുത്തിയ സാഹചര്യത്തിലാണ് നടപടി. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് തുടർച്ചയായി കെ പി സി സി അധ്യക്ഷ പദം മുല്ലപ്പള്ളി രാജിവെക്കുമെന്ന് സൂചനയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ സമ്മർദ്ദമുണ്ടായിട്ടും മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിത്വ കുപ്പായം അണിയാൻ തയ്യാറായില്ല. കെ പി സി സി അധ്യക്ഷ പദവിയിലിരുന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഉചിതമല്ലെന്നായിരുന്നു മുല്ലപ്പള്ളി അന്ന് സ്വീകരിച്ച നിലപാട്. നിർബന്ധം പിടിച്ചെങ്കിലും ഒടുവിൽ മുല്ലപ്പള്ളിയുടെ നിലപാടിന് ഹൈക്കമാൻഡ് വഴങ്ങി. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയാകണമെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. അതായത് സ്വാഭാവികമായും മുൻ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തി സ്ഥാനാർത്ഥിയാകുന്നതിന് മുന്നോടിയായി മുല്ലപ്പള്ളി അധ്യക്ഷപദം ഒഴിയും. ഇതിനുള്ള അവസരം കൂടിയാണ് ഹൈക്കമാൻഡ് ഫലത്തിൽ സ്ഥാനാർത്ഥിത്വം വഴി ഒരുക്കിയിട്ടുള്ളത്. സുഗമമായി കെ പി സി സിയിൽ ഇങ്ങനെ നേതൃമാറ്റം ഹൈക്കമാൻഡ് സാധ്യമാക്കും. മുല്ലപ്പള്ളി മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള കെ മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ: എന്റെ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കാൻ ഞാൻ സജീവമായിട്ട് തന്നെ. മുല്ലപ്പള്ളിക്കൊപ്പം കെ പി സി സി നേതൃനിരയിലും അഴിച്ചുപണി ഉണ്ടാകും. എന്നാൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഉണ്ടാകില്ല. കെ പി സി സി ഭാരവാഹികളിൽ ചിലർക്ക് മത്സരിക്കാനുള്ള അവസരം ഇത്തവണ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമാകും വിപുലമായ പുനഃസംഘടന. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.